പി നാരായണി അമ്മയുടെ വീടേതാ? പി നാരായണി അമ്മയോ? അറിഞ്ഞൂടല്ലോ. പി നാരായണി അമ്മ പൂവാട്ടോ? ഓ, പൂവാട്ട നാണി അമ്മ, നമ്മുടെ ഷാപ്പിലെ അരക്കുന്നേ. കത്ത് അവർക്കാണോ? കത്തല്ല, കമ്പിയാ. എന്റെ അമ്മ കമ്പി. ആ വീടേതാ? വീട് ഇവിടുന്ന് നേരെ പോണം. ഒരു അര മൈൽസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് വലത്തോട്ടൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലൂടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഇടവഴിയിലെത്തും. ആ ഇടവഴി നേരെ പോകുന്നത് ഒരു കുന്നിന്റെ അടുത്താണ്. ആ കുന്ന് കയറി മറിഞ്ഞു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഇതൊരു പുലിവാലയല്ലോ, നിങ്ങളൊരു ഉപകാരം ചെയ്യൂ, ഇതൊന്നാ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം, പക്ഷെ ഈ കമ്പി ആയതുകൊണ്ടല്ല വിഷമം മാത്രമുള്ളൂ. അവിടെ ഒന്ന് ഒപ്പിടും. എവിടെയാ? ഇവിടെ. മോനെ നീ ചെന്ന് നോക്കിട്ട് വേ. അല്ല, നമ്മുടെ നാണിയമ്മയുടെ ആരാ അന്യരാജ്യത്തുള്ളത്? അവരുടെ മോനാ ഗോവിന്ദൂട്ടി. എന്താ കാര്യം? അല്ല, നാണിയമ്മക്കൊരു കമ്പിയുണ്ട്. കമ്പിയോ? ഗോവിന്ദൂട്ടിയാണോ? അവനേതോ സർക്കസ് കമ്പനിയിലാണെന്നാ കേട്ടിട്ടുള്ളത്. സർക്കസ് കമ്പനിയിലാണോ? ആ, വല്ല വല്ല അപകടം പറ്റിയോ? ആരും ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കൊരു കമ്പി ഉണ്ട്. കമ്പിയോ? എന്റെ പൊന്നു മോനെ. കരയാ നാണിയമ്മേ, കമ്പിയിലെ വിവരം എന്താണെന്ന് പറയടോ. അതിന് കമ്പി വായിക്കണ്ട, ഇത് ഇംഗ്ലീഷിലാ. കമ്പി പിന്നെ ഇംഗ്ലീഷുള്ളത് പരന്തരീസിലാ വരിക. നോക്കി നിക്കാടോ, ആ ഗോപാല മാഷ വീട്ടിലോട്ടല്ലേ, അയാൾ വായിച്ച് വിവരം പറയും. കരയാ നാണിയമ്മേ, കരയാതെ. മാഷേ, മാഷ് ഒന്ന് വെടുക്കേ, ഒന്ന് കമ്പി ഒന്ന് വായിച്ചു തരണം മാഷേ. അറൈവിംഗ് ഫ്രൈഡേ ഗോവിന്ദൻ. ഗോവിന്ദൻ വെള്ളിയാഴ്ച വരുന്നു. എന്റെ ഭഗവതി, ഇയാൾക്ക് ഒരു എഴുത്തായിട്ട് വന്നാ പറയുന്നു. കമ്പി എടുത്ത് ആളുകളെ പഠിപ്പിച്ചു വന്നല്ലോ. ഓനിപ്പോ നാട് വിട്ടിട്ട് 10-12 കൊല്ലായി കാണും. വലിയ സ്ഥിതിയിലായിരിക്കും ഇപ്പൊ വരുന്നുണ്ടാവുക. അതെ അതെ, ഈ സ്ഥിതി എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഭാഗ്യ. നാട്ടിൽ ഒരു ഗതിയില്ലാതെ ഇപ്പേട് ഏഴാം കൂലിയായി തെണ്ടി നടന്നവനൊക്കെ അന്യനാട്ടിൽ പോയി ലക്ഷപ്രഭുക്കളായി തിരിച്ചു വരുന്നത്. ഓനിപ്പോ ഏത് സർക്കസമില്ലാ ബാല ഉദ്യോഗം അറിയാം. എന്നാ ഇന്ത്യ രാജ്യത്തെ വലിയ കമ്പനിയില്ല, ഗോന്നൂട്ടിയുടെ വലിയ വെളുക്കാനാന്ന് കേട്ടെ. അപ്പൊ നല്ല ശമ്പളം ഉണ്ടാവും. ആ നാണയമ്മയുടെ ഭാഗ്യം. 12 കൊല്ലായില്ലേ, അപ്പൊ പൊന്നും പണവും സാധനങ്ങളും ഒക്കെ ആയി ധാരാളം കാണും. കുറവാ, ഇറങ്ങി കിടക്ക. നിനക്കല്ലേ പറ്റി ഇറങ്ങി വെക്ക. ഇറങ്ങി കഴിക്കണി. ആ ഇങ്ങനെ അതല്ല അടിക്ക, റെഡിയോ അതി. അപ്പുറത്ത് വാ.
ആളുകൾ വിളിക്കുന്നതോ പോട്ടെ, കയ്യിൽ വരുന്ന ഷീട്ടും അത് തന്നെ. ഏത് ക്രിസ്പയുടെ ഏഴാം കൂലി? അധ്വാനിക്കുന്നവനും ചോര നീരാക്കുന്നവനും വല്ല രക്ഷയുണ്ടോ? ഇപ്പൊ തന്നെ വേണോ? അല്ല, ചോദിച്ചത് കൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ മാഡം, പിന്നെ കാണാം. ഞങ്ങൾ നിങ്ങളെ കൂടെ വരിക. അതല്ലേ, നമുക്ക് ഗോവിന്ദൂട്ടേട്ടനെ വീട്ടിൽ വിട്ടിട്ട് വരാം. നിങ്ങളുടെ വരവ് ഈ നാട്ടിന്റെ സന്തോഷമാണെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആന്റിയേട്ടനാ? ഓ ആന്റിയേട്ടൻ, എനിക്ക് മനസ്സിലായില്ല. സുഖം തന്നല്ലേ? ആ കഴിയുന്നു, കേറിയിരിക്കും, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ പിന്നെ വരാം. ഓ, പണ്ടേ സ്നേഹമുള്ളവനാ. ആ പെട്ടിയുടെ വലിപ്പം കണ്ടോ? നാണൂന എടുത്തിട്ട് നടക്കാൻ തന്നെ കഴിയുന്നില്ല. ഇതുവരെ കണ്ടില്ലല്ലോ, അഞ്ചാറ് മൈനീഷ് നടന്നു വരണ്ടേ? ചിലപ്പോ വണ്ടി വഴി കാണും. അവനെ ഒന്ന് കണ്ടാലേ നെഞ്ചില് തീ കിടുള്ളൂ. വരുന്നുണ്ട്, വരുന്നുണ്ട്. എത്ര കൊല്ലാടാ മോനെ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞാൻ വന്നില്ലേ? പോണോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അമ്മയും മോനോടെ കണക്ക് തീർക്കണം. അങ്ങോട്ട് കയറിയിരിക്കി. വാ മോനെ, വാ മക്കളെ. ഈ പെട്ടി നടക്കും. മോന് കുടിക്കാൻ വല്ലതും കൊടുക്കീൻ. ണോ? അല്ല, ഇന്ത്യനാ. ഞാനോ മറുവശം. ഞങ്ങൾക്കാർക്കും ഒന്നും കൊണ്ടുവന്നില്ലേ? ഇതാ മുത്തശ്ശി. ഞാൻ മറന്നുപോയി. വാങ്ങും, മടിക്കണ്ട. എന്റെ കയ്യിൽ ചില്ലറ ഇല്ല. ചില്ലറ വേണ്ട, ഇതെടുത്തോളൂ. വാങ്ങിച്ചതാണ് സന്തോഷിച്ച് തരുന്നല്ലേ. വേഗം പോയി വെള്ളം കോരി വയ്ക്ക്. അവൻ ഇന്ന് കോൾ അടിച്ചില്ലേ? 10 രൂപ ഗോവിന്ദൂട്ടി കൊടുത്ത്. ഒരു ചായ താണ്ടിയേട്ട. ഏതായാലും നാണിയമ്മയുടെ കഷ്ടകാലം തീർന്നു. അതെ, വെട്ടി നിറയെ സാധനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. കഴുത്തിലൊരു സ്വർണ്ണമാലയുണ്ട്, 10 പവനങ്ങളും കാണും. അതിന്റെ അറ്റത്ത് പുലിനകം കൊണ്ടൊരു ലോക്കറ്റും. സർക്കസ് കളിച്ചാൽ ഇത്രയൊക്കെ പണം കിട്ടുമോ വേല? ഇതാ സാധാരണ സർക്കസല്ല ഗോവിന്ദൂട്ടിയുടേത്, 12 ആനയുണ്ട് അത്രേ. ആഹാ,
അഞ്ചുറുപ്യ എനിക്ക് കടം തരുമോ? അടുത്ത മാസം തരാം. എന്റെ ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. പഴയ സ്നേഹവും പിണിയും ഒക്കെ എപ്പോഴും ഉണ്ട്. വെറ്റില വാങ്ങിക്കൂന്നും പറഞ്ഞ അഞ്ചുറുപ്യ എന്റെ കയ്യിൽ തന്നു. എന്താ മുത്തശ്ശി? ഊണിട്ട് തന്നതാ. ഓ ഞാനൊക്കെ മാറിപ്പോയല്ലേ. ഗോവിന്ദുട്ടിയോട് പറഞ്ഞ ബാലന് സർക്കസിൽ ഒരു പണി വാങ്ങി കൊടുക്കും. ഞാനൊന്ന് പോയി കാണാ പോകുന്നതിന് മുമ്പേ. ബാലം ഗോവിന്ദുട്ടിയോട് സംസാരിച്ചോണ്ട് അവിടെ നിൽപ്പുണ്ട്. അവനെ കൊണ്ട് അതിന് വല്ലതും കഴിയോ? തെണ്ടി തിരിഞ്ഞ് നടക്കാനല്ലാതെ. ആ ഗോവിന്ദൻകുട്ടി രണ്ട് മുട്ടായാലേ തന്നുള്ളൂ എനക്ക്. അല്ല, 1000 ഉറുപ്പ്യം തന്നു. എന്താ, ഞാൻ അങ്ങോട്ട് തരട്ടെ? ആ സർക്കസ് കമ്പനിക്കാര് ചെണ്ട മുട്ടാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ പോയിക്കൊള്ളാൻ. അന്ന് പോയിരുന്നെങ്കിലോ? അമ്മണി, പൂത്തതെല്ലാം കായാകില്ല കേട്ടോ. ചൊറിയും കുത്തി തത്വങ്ങളും പറഞ്ഞു വിടിയിരുന്നോ? ഞാനുണ്ടല്ലോ തെണ്ടിക്കൊണ്ട് വരാൻ. ഒന്ന് നിൽക്കൂ, ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഞാനൊരു സാധനം തന്നാൽ ശാരദ വാങ്ങൂ? എനിക്കൊന്നും വേണ്ട. നല്ല മീനൊന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും അയലയും മത്തിയാ. നീ ആ നാണോട് പറയണം കുറച്ച് പുഴമീൻ കൊണ്ട് തരാൻ. നിനക്ക് പുഴമീൻ വലിയ ഇഷ്ടമായിരുന്നില്ലേ? അന്യ നാട്ടിലെത്തിയാലുണ്ടോ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ? ആ, നീ അറിഞ്ഞോ? നമ്മുടെ വലക്കാരൻ ഭ്രാന്തം കഴിഞ്ഞ മീനത്തി ചത്തു. പാവം, എങ്ങനെ? വസൂരിയായിരുന്നു. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് വേലു കൊടുങ്ങല്ലൂർ പോകുന്ന കോമരായിരുന്നില്ലേ? വസൂരി ആയിരിക്കില്ലമ്മേ. തർക്കിക്കണ്ട, ഭഗവതിയാ. പിന്നെ ആ ചമ്പടത്തെ അനന്തന്റെ ഭാര്യ മാധവി കഴിഞ്ഞ കൊല്ലം ഞെട്ടിച്ചാടി. എന്നിട്ട്? എന്നിട്ടെന്താ, ചത്തു. ഒരുപോലത്തെ 6 മക്കളാ, 5ഉം പെണ്ണ്. മൂത്തൊരു ചെക്കനുണ്ട്, അത് പൊട്ടനും. അവള് ചത്തിട്ട് 6 മാസം തികയുന്നതിന് മുമ്പ് അനന്തൻ തെക്കേലെ ദേവന് സംബന്ധവും ചെയ്തു. അത് വലിയ ക്രൂരതയായി പോയല്ലോ. എന്തു ക്രൂരത, പോന്റെ ഷർട്ടും മുണ്ടും നനച്ചിടാൻ ഒരാള് വേണ്ടേ? ദേവനെ ചൊല്ലിയാ മാധവി കെട്ടി ചാടിയത്. ചോറ് കുറച്ചുവിട്ട്. വേണ്ടമ്മേ, ഇപ്പൊ തന്നെ ശ്വാസം മുട്ടുന്നു. അമ്മേ. എന്താ മോനെ? ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. അമ്മ ഇനി കള്ളി ഷാപ്പിൽ അരയ്ക്കാൻ പോണ്ട. എന്താടാ? മാസ്റ്റർ ക്ലൗൺ ജി വിന്ദയുടെ മദറാണ് അമ്മ. പോടാ, നിന്റെ ഈ കോമാളിക്കളിയൊക്കെ നിന്റെ സർക്കസിൽ മതി. എന്റെ സർക്കസിലെ കളിയൊക്കെ അമ്മയെ കാണണ്ടേ? 2 മാസം കഴിയുമ്പോ ഞങ്ങളുടെ സർക്കസ് കേരളത്തിലെത്തും. അപ്പൊ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി സർക്കസും പട്ടണവും എല്ലാം കാണിച്ചു തരും. ആളുകളെ ചിരിപ്പിക്കാൻ നീ അപകടം പിടിച്ച കളിയൊക്കെ കളിക്കൂ? പരിശീലിച്ചുറപ്പിച്ചതല്ലേ എല്ലാം. പിന്നെ ചെറിയ വീഴ്ചയൊക്കെ പറ്റും, അപ്പോഴും ആൾക്കാർ ചിരിക്കും. ഇനി നിനക്ക് എന്നാ തിരിച്ചു പോണ്ടത്? 2 മാസത്തെ അവധിയുണ്ട്.
അത് തീരുമ്പോ പോണം. പിന്നെ എപ്പോ വരും? ഇനി കൊല്ലത്തിൽ ഒരിക്കൽ വരാമമ്മേ. 13 കൊല്ലം നീ എന്നെ തീതേറ്റിച്ചതാ. എന്തിനാടാ നീ എന്നോട് ചോദിക്കാതെ പോയത്? ഞാൻ എവിടെയെല്ലാം തേടി നടന്നു മോനെ. എന്റെ കണ്ണീർ ഇതുവരെ വറ്റിയിട്ടില്ല. അതിനെന്താമ്മേ ഞാൻ തിരിച്ചു വന്നില്ലേ? എങ്ങോട്ടാ കൊഴിഞ്ഞൂട്ടി? വെറുതെ നടക്കാണെങ്കിലാ നാണ് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്? ഞാൻ വരാൻ തുടങ്ങായിരുന്നു, ഇത്ര നേരത്തെ വരുമെന്ന് കരുതിയില്ല. ഇങ്ങോട്ട് ഇരുന്നാ വേണ്ട, അവിടെ ഇരിക്കണ്ട മോളെ, സുഹാസിനി ആ കസാല എടുത്തെ. അല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം. അവിടെ ഒക്കെ വൃത്തിയേടാ, കസാല വരാ. ആ ഇവിടെ ഇരിക്കുന്നത്. ഒരു ചായ എടുക്കട്ടെ? ആ ഇനി എന്നാ മടക്കം? രണ്ടു മാസത്തെ ലീവ് ഉണ്ട്, അത് കഴിഞ്ഞാ പോവും. പട്ടണത്തിലെ പോലെ രസങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഇതൊരു ചേഞ്ച് അല്ലേ? അല്ല കുറച്ചു ദിവസം ഇവിടെ താമസിക്കുന്നത് ഒരു മാറ്റമല്ലേ? നമസ്കാരം കോയിനൂട്ടേട്ടാ, സുഖം തന്നെയല്ലേ? ആ ചേട്ടാ, ഞങ്ങൾക്ക് ഓരോ ചായ എടുക്കും കോയിനൂട്ടേട്ടന്റെ കണക്കിൽ. ഇത് പാലം കുടിക്കാം. അയ്യോ അത് സ്പെഷ്യലാ. അതെന്താ സ്പെഷ്യൽ? ഞങ്ങളുടെ ആരുടെയും വയറ്റിൽ ഇറങ്ങൂലേ? എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ ചായ കൊടു. ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു വിഷമം തോന്നില്ല. ഈ നാട് നന്നാവൂല, ഒരിക്കലും നന്നാവൂല. ഇവിടെ പണമുള്ളവന് എന്നും സ്പെഷ്യലാ, അല്ലാത്തവന് സാധാ. പിന്നെങ്ങനെയാ നാട് നന്നാവുക? ആ ബാലാ, നിന്റെ വാചകടി ഒന്ന് നിർത്ത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, കാരണം നിങ്ങൾ മുതലാളി വർഗമാ. നീ ആ കടം പറ്റി കാശ് തന്നിട്ടെ എന്നെ എന്ത് വേണേ പറഞ്ഞു. കടം പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ജന്മാവകാശമാണ്. അവകാശം പറഞ്ഞുകൊണ്ട് നാളെ മുതൽ നീ വാ കടം പറ്റാ. നാളെ മുതൽ? നാളെ മുതൽ കോയിനൂട്ടിട്ട് എടുത്ത് സീകരണം ഒന്ന് എടുക്കാനേ. ഇതിലില്ല. ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. ആ ഉണ്ട്. ആ ഇതിലും ഇല്ല. ഉണ്ടായിരുന്നല്ലോ. ഓ ഇല്ലെങ്കിൽ വേണ്ട. നോക്കട്ടെ. നാണുവിന് വേണോ സിഗരറ്റ്? അയ്യോ ഞാൻ മരിക്കില്ല. ഇനി ആർക്കെങ്കിലും വേണോ സിഗരറ്റ്? ഇപ്പോ മീൻ കുറവാ, ഒരു രണ്ട് മഴ ശരിക്കും പെയ്താ മീൻ കിട്ടും. ഏതായാലും നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കറിക്കുള്ളത് കിട്ടും. അയ്യോ തവളയാ. തവള ഞങ്ങളുടെ സർക്കസിലൊരു കളിയുണ്ട്, തവളക്കളി. ഒരാള് തവളയുടെ വേഷം കിട്ടി ചാടുകയും മറിയും ഒക്കെ ചെയ്യും, കണ്ടാല് വലിയ തവളയാണെന്ന് തോന്നും. ഒരിക്കല് ബോംബെ വെച്ച് ഒരു അമേരിക്കൻ സായിബ് മദാമ്മയും കൂടെ കളി കാണാൻ വന്നു. കളി കഴിഞ്ഞോടെ സായിബ് മദാമ്മയും കൂടെ ഓടി വന്നു. എന്താണെന്നറിയാമോ? തവളെ വിൽക്കുവാന്ന് ചോദിക്കാൻ. മോനോട്ടിയ ചൂണ്ടായിട്ട് മീൻ വല്ലതും കിട്ടിയ? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലേ കുറെ മോനോട്ടൊക്കെ പോ. എന്താണോ ഇത്ര ചിരിക്കാൻ? ആ കുള്ളിന്റെ നടത്തം കണ്ടില്ലേ? കുറച്ച് നീളം കുറവാണെന്നേ ഉള്ളൂ. അതൊക്കെ എന്താ ഒരു കുറവ്? ചേച്ചിക്കാണെ പിടിച്ചുപോയെന്ന് തോന്നുന്നല്ലോ. ചിലപ്പോ ദിവസം മുഴുവൻ ഇരുന്നാലും ഒന്നും കിട്ടില്ല. രക്ഷയില്ല. ഗോവിന്ദേട്ടൻ പോകുമ്പോ ഞാനും കൂടി വരട്ടെ സർക്കസിലേക്ക്? നിനക്ക് സർക്കസ് അറിയണ്ടേ? അത് ഞാൻ പഠിച്ചോളാം.
നിനക്ക് പറ്റിയ നമ്പർ എന്താ? നല്ല തടി ഉണ്ടായിരുന്നെങ്കിൽ സാൻഡോ ആകാമായിരുന്നു. ശരിക്കും എല്ലാം കഴിച്ച ഒരു മാസം കൊണ്ട് എനിക്ക് തടി വരും. സാൻഡോയെ പല നമ്പറുകളാ. അയൺ ബോൾ, വെയ്റ്റ് ലിഫ്റ്റ്, മസിൽ കൺട്രോൾ, ഹാത്തി പാസ്, ഗോഡ പാസ്, ബസ് പാസ്, ലോറി പാസ് ഇതൊക്കെ ചെയ്യാവും. വിഴുങ്ങി വലിച്ചോ വലിച്ചോ. കിഴങ്ങുറിക്കല്ലേ? ഒരു 25 രൂപ ഉണ്ടോ അമ്മ എടുക്കാൻ? ഇവിടെ പണം കെട്ടി വെച്ചിരിക്കല്ലേ. 25 രൂപ എടാ, വേണ്ട, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അമ്മേ, ഇതൊരു നല്ല കാര്യത്തിനല്ലേ അമ്മേ? നല്ല കാര്യം എനിക്കറിയാം നിന്റെ നല്ല കാര്യം. 14 വയസ്സായല്ലോ നിനക്ക്. ഭൂമി കുമ്പിട്ട് ഒരു പണിയെടുക്കാൻ നിനക്ക് ആവൂല. ഒരു മനുഷ്യൻ നരയിച്ചായി ഇവിടെ 4-5 വയറ് കഴിയുന്നു. പെണ്ണാണെങ്കിൽ പൊര നിറഞ്ഞു നിൽക്കുന്നു. പെണ്ണ് പൊര അറിഞ്ഞു നിൽക്കുന്ന ഇപ്പൊ എന്റെ കുറ്റാണോ? നിന്റെ കയ്യിലുണ്ട് ഒരു 25 രൂപ എടുക്കാൻ. എന്റെ അടുത്ത് 25 രൂപയോ? ഈ ഏട്ടൻ എന്താ? ആ, നീ വലിയ ശമ്പളക്കാരിയല്ലേ. ആ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങാൻ പോകുമ്പോഴേ മുടക്ക. അക്കരെ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങാൻ പോവാത്രേ. ശ്രമിച്ചാൽ എനിക്കൊരു പണി കിട്ടും. അപേക്ഷ കൊടുക്കുമ്പോ 25 രൂപയും കെട്ടി വെക്കണം. അപേക്ഷ അയച്ചാ പണി കിട്ടും മോനെ? അധികപക്ഷവും കിട്ടും. ഇതാകെ 5 രൂപേന്റെ പൈസ ഇല്ലല്ലോ. നീ എണ്ണി നോക്ക്, ബാക്കി ആരോടെങ്കിലും കടം വാങ്ങാൻ. എന്റെ കടിഞ്ഞു പ്രണയ കഥയിലേ പെൺകൊടി നിന്നെയും തേടി. നീ വന്നപ്പോ മുതല് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെന്താ പറയാത്തത്? ഈ കുന്ത ഒന്ന് നിർത്തിക്കേ. നിനക്ക് വയസ്സ് എത്രയെന്നറിയാവോ? ഞാനങ്ങ് മറന്നുപോയി. 27 കഴിഞ്ഞു. ഓ, ഞാൻ വിചാരിച്ച 10-40 എങ്കിലും ആയി കാണുമെന്നാ. പോടാ, എന്ത് പറഞ്ഞാലും നിനക്ക് തമാശയ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് മോനെ. മോനെ, നിനക്ക് വെച്ച് വിളമ്പി തരാനും തുണി തിരുമാനും ഒക്കെ ഒരാള് വേണ്ടേ? അതിനിപ്പൊ ഇവിടെ അമ്മയുണ്ടല്ലോ. അമ്മ ഇല്ലാത്തപ്പോ ഞാൻ ചെയ്തോളാം. മോനെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി എന്നാ നീ തമാശ നിർത്തി? കാര്യം പറ. എന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെടുമോ അമ്മേ? എന്താ ഇഷ്ടപ്പെടാത്തെ? ഉയരമില്ലാത്തൊരാരും കല്യാണം കഴിക്കില്ലേ? ആ വടക്കുമുറിയിലെ കുട്ടിത്തട്ടാനും കണ്ടിട്ടുണ്ടോ നീ? നിന്നേക്കാ ഉയരക്കുറവാ. പേര് കേട്ട പൊൻപണിക്കാരനാ. അയാളെ തട്ടാത്തിക്ക് അയാളെ ഇരട്ടി ഉയരമുണ്ട്. മക്കള് 4-5 ഉണ്ട്. കടാകടിയന്മാരായ ആമക്കള്. കുട്ടിത്തട്ടാന്റെ മുമ്പിൽ നേരെ നിക്കില്ലേ അവര്? തട്ടാനും തട്ടാത്തിയും എണപ്പക്ഷികളെ പോലെ ഇപ്പോഴും. നിന്നെ കെട്ടാ 100 പെൺകുട്ടികളുണ്ടാവും. ഞാൻ പറഞ്ഞു ഒന്നും നീ കേട്ടില്ലേ? കേട്ടു. ഞാൻ ആ പേറ്റി ചമ്മണിയോട് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. ഒരാഴ്ചക്കകം വിവരം തരാമെന്ന് അവള് പറഞ്ഞിട്ടുള്ളത്. എന്റെ തൊഴിലിന് കല്യാണമൊന്നും പറ്റില്ലമ്മേ. അതെന്താ, സർക്കസിലുള്ളവരാരും കല്യാണം കഴിക്കില്ലേ? കഴിക്കും. എന്നാലും പിന്നെന്താ? ആ, നിന്നെ ഇടയിട്ട് കാണാറില്ലല്ലോ അമ്മണി. നേരം കിട്ടണ്ടേ? ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പൊ 9 ഗർഭ. ഞാൻ ഒരുത്തി എവിടെയെല്ലാം ഓടിയെത്തും. 9 ഇന്നോ നാളെയോന്ന മട്ടില്ല. കല്യാണമേ ഇല്ലേ? അമ്മിനെ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ. നേരം കിട്ടണ്ടേ? നാളെ ഒന്ന് പോകുന്നിട്ടൂടെ കൂടെ ചൂണ്ടയിടാൻ പോയില്ലേ?
പിന്നെ കോൾ അടിച്ചത് ഇപ്പോ നാണൂനാ ഗോവിനോട്ടേക്ക് ഇപ്പോ നാണൂനാ കഴിച്ചേ ആരും ഉള്ളൂ നാണൂ സർക്കസിലേക്ക് പോവാണത്രേ അഞ്ഞൂറും ആയിരം ഒക്കെ ശമ്പളം കിട്ടുമെന്നല്ലേ കേൾക്കുന്നത് പിന്നെ എന്താ പോയാല് നാണോ നീ അപ്പുറത്തേക്കല്ലേ വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്താ ആലോചിക്കാനാ ഒറ്റ മോനല്ലേ ഉള്ളൂ ആ തള്ളയാണെങ്കിൽ ഇന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുക അവരുടെ കാലം കഴിഞ്ഞാൽ ആ വീടും പറമ്പും ആദ്യത്തിനുള്ളതാ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇവിടെ കാണുകയില്ല സമ്മതിക്കാതിരിക്കാൻ എന്താ ഇതിൽ കൂടുതൽ നല്ലൊരു ബന്ധം ഇനി എവിടുന്ന് വരാനാ അവളോട് നീ ഒന്ന് പറഞ്ഞു നോക്ക് അച്ഛാ മോളെ ആ കസാല എടുത്തിട്ടോട് എനിക്ക് രണ്ടു ദിവസം സമയം തരുവാൻ വേണ്ടി തൽക്കാലം ഇതാരും അറിയാം നല്ല ഒരു ബന്ധമാണ് ഒരു ചായ എടുക്കട്ടെ ആ മീഡിയം മതി നാണു ഇവിടെ അടുത്ത് എവിടെയാ സ്റ്റുഡിയോ ഉള്ളത് ഫോട്ടോ സ്റ്റുഡിയോ സ്റ്റുഡിയോ കുറച്ച് ഫിലിം വാഷ് ചെയ്യാനാ കൂത്തുപറമ്പിലുണ്ട് കോയിനോട്ടിയുടെ കണക്കിൽ ഒരു ചായ എനിക്ക് വരുത്താണ്ടി ചേട്ടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് സുഹാസിനി ചോദിക്കുക എടുക്കാമല്ലോ ഈ വെയിലത്തോട്ട് നിന്നാട്ടെ സുഹാസിനി പൗഡർ ഇടാൻ പോയതാ അപ്പോഴേക്കും എന്റെ ഒന്ന് എടുത്തേ കസരി എടുക്ക എന്റെ കൂടെ ഒന്ന് നീ എല്ലാവരും ചേർന്ന ഗ്രൂപ്പ് വരും വണ്ടി കേട്ടാ കാര്യം വിളിച്ചു കല്യാണി വാ ഒന്ന് വേഗം വാടി നിക്ക് നിക്ക് ഇവിടെ
നീ വന്നോ കുഞ്ഞമ്പുവിന്റെ മോളാ ബാലന്റെ അനിയത്തി അഞ്ചു റുപ്യ കടം വാങ്ങാൻ അവിടെ അമ്മ പറഞ്ഞു വിട്ടതാ ഞാൻ പറഞ്ഞു നീ വരട്ടെ എന്ന് സാറേ വലിയ നാണക്കാരിയാ ബാല ഞാൻ നിങ്ങളെയൊക്കെ കണ്ട് ഒരു കാര്യം ആലോചിക്കാൻ ഇറങ്ങിയതാ ആ കാര്യം പറ നമ്മുടെ ചാവണ്ടിക്കാവിലെ കാര്യം പുനരുദ്ധാരണം ഇക്കൊല്ലം തെയ്യവും തെറയും ഒക്കെ കൊണ്ടാടണം ഇവിടെ മനുഷ്യനെ രക്ഷിക്കാൻ ആളില്ല തെയ്യവും തെറയും കൊണ്ടാടിയിട്ട് എന്താ നേട്ടം ബാല രക്തചാമുണ്ടിയാ വിളിച്ചാ വിളി കേൾക്കും ഒന്ന് മിണ്ടാണ്ടിരിക്കും കുഞ്ഞിരാമേട്ടാ രക്തചാമുണ്ടിയല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപാട്ടർ വന്നാലും ഞാൻ എതിർക്കും പറയുന്നത് മുഴുവൻ നീ കേൾക്ക് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക നിന്നെ ആ സെക്രട്ടറി ആക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോ സ്ഥാനവും മാനവും വേണമെന്നൊന്നുമില്ല തെയ്യം ഒരു നാടൻ കലയാ ആ നിലക്ക് വേണമെങ്കിൽ ഊന്തുപോലെ ഇത്ര പെട്ടെന്ന് നിർമ്മാറില്ല പോലെ നീ ഭാവിയിൽ ഒരു മന്ത്രിയാവും നിങ്ങൾ തമാശ നിർത്തി നമുക്ക് ഒരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാം തിരിവ് തുടങ്ങണ്ടേ നല്ലൊരു സംഖ്യ നമ്മുടെ ഗോയിനൂട്ടി തരും എന്താ എല്ലാരും കൂടി ആ ഞങ്ങൾ ഒരു പുതു കാര്യത്തിന് ഇറങ്ങിയതാ നമ്മുടെ ചാമുണ്ടിക്കാവിലെ കേട്ടിരിക്കുമല്ലോ കുറേ നാളായി എല്ലാം മുടങ്ങി കിടക്കുക ഇക്കൊല്ലം തെയ്യവും തെറയും ഒക്കെ നടത്തിയാ കൊള്ളാമെന്നുണ്ട് അതെ ഏതായാലും നന്നായി തെയ്യം ഒരു നാടൻ കലയാ കലയെ അതായത് നാടൻ കലയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറ നാട്ടുകാരിൽ നിന്നും അതായത് നിങ്ങളെ പോലുള്ള ഉദാരമതികളായ ആളുകളിൽ നിന്നും സംഭാവന ഒഴുകിയാലെ ഞങ്ങളുടെ ഈ സംരംഭം മോനും കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്താ അതെ അതെ എന്നാച്ചതാ ഉത്സവം പതിനാറാം തീയതിയാ എല്ലാരും വരണം കേട്ടോ ഇക്കൊല്ലം ഗംഭീരമായിരിക്കും തൽക്കാലം വെച്ചിരിക്കട്ടെ വാങ്ങിക്കോ ബാല ഉപകാരം അപ്പോ വരട്ടെ ബാലനുണ്ടോ വീട്ടില് ഇല്ല എവിടെ പോയി അറിയില്ല ഞാൻ പോട്ടെ പാട്ട് വളരെ ഇഷ്ടമാണല്ലേ ഒരു പാട്ട് വെക്കട്ടെ
നടക്കണം ഞാൻ എവിടെയല്ല നോക്കും ഞാനൊന്ന് മയങ്ങി പോകും ഒരു നല്ല ദിവസം നോക്കി ആണ്ടിയേട്ടൻ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളെല്ലാം മുറ പോലെ നീങ്ങണമല്ലോ ഞാൻ ഈ കാര്യം ഇതുവരെ അവനോട് സൂചിപ്പിച്ചിട്ടില്ല അവൻ അവളെ ഇഷ്ടപ്പെടുവോ എന്തോ കോഴിമുട്ടി പെണ്ണിനെ കണ്ടു കഴിഞ്ഞു ആഹാ ആണ്ടിയേട്ടന്റെ കടയിൽ ദിവസവും ചായ കുടിക്കുന്നു പിന്നെ പെണ്ണിനെ കാണാതിരിക്കുവോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് സുഹാസിനിയുടെ ഫോട്ടോ എടുത്തു ചായക്കടയിൽ വെച്ച് നേരോ അപ്പോ അവൻ അവളെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ പൂവമ്പഴം പോലത്തെ പെണ്ണല്ലേ എങ്കിൽ പിന്നെ ഇനി അധികം താമസിപ്പിക്കാതിരിക്കുന്ന നല്ലത് അടുത്ത വരവിന് മതിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുന്നത് അതൊക്കെ ചുമ്മാതെ പറയുന്നതാ അമ്മ ഇങ്ങനെ തിരുതിപ്പെട്ടാലോ സമയം ധാരാളം ഉണ്ടല്ലോ ഒരാഴ്ചക്കുള്ളിൽ ആണ്ടിയെ വിവരം അറിയിക്കണമെന്നാ അമ്മണി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച ഉണ്ടല്ലോ അതിന് മുമ്പ് പറഞ്ഞാ പോരെ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു അമ്മേ നമ്മുടെ രാമപണിക്കരാ തെയ്യം കെട്ടിക്കൊണ്ടിരിക്കുക തുടങ്ങാറായി അങ്ങോട്ട് പോയിക്കോളൂ പിന്നെ തെയ്യത്തിന്റെ ഒരു ഫോട്ടം പിടിക്കണം ഓൾറെഡി ശാരദ വള വാങ്ങുകയാണ് ആ കറുത്ത വള ശാരദയ്ക്ക് നന്നായി ചേരും അതെടുക്കൂ നോക്കൂ ശാരദയുടെ കൈക്കിട്ട് നല്ല ഭംഗിയുണ്ടാകും അയ്യോ എനിക്ക് വേണ്ട അമ്മ വഴക്കുറയും എന്താ വില വേണ്ട അമ്മ ഉണ്ട വഴക്കു പറയും ഏട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും ശരി ശരി എന്നോട് വെറുപ്പാണോ വൈകി അമ്മ വഴക്കു പറയും ഞാൻ പോട്ടെ എനിക്ക് ഇഷ്ടമുള്ളത് എന്തിനാ അറിയുന്നത് എനിക്കറിയണം നോക്ക
എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയാ ഞാൻ ഏട്ടനോട് പറയും. എന്റെ പിന്നാലെ വരുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? പോകുന്നുണ്ടോ? ഇന്ദ്രജാലം മഹേന്ദ്രജാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കോയിനോട്ടിക്ക് ഇന്ദ്രജാല വിദ്യയൊക്കെ അറിയോ? അത്ഭുതാണല്ലോ. അമ്മിണി ഞാനൊരു കാര്യം പറഞ്ഞ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അമ്മിണിയെ എനിക്ക് ഒറ്റയ്ക്ക് കണ്ടെന്ന് സംസാരിക്കും, നാളെ ഞാൻ വീട്ടിൽ വരാം. കൊച്ചു കള്ള അമ്മ നട്ടകം ഞെട്ടുന്ന ഒരു അട്ടഹാസ്. തിരുമേനിക്ക് ഒരു കുലുക്കവും ഇല്ല, മഹാമന്ത്രവാദിയല്ലേ. മുമ്പിൽ വന്ന് അലറി തുള്ളുന്ന ഉഗ്രമൂർത്തിയെ കണ്ടത് തിരുമേനി ഒന്ന് ചിരിച്ചു. എന്നെ മനസ്സിലായില്ലേ? ഇല്ല എന്ന് തിരുമേനി. ആഹാ, എന്നെ പരീക്ഷിക്കാണോ? എന്റെ ശക്തി കാണിക്കണോ എന്ന് മൂർത്തി. കണ്ടാ കൊള്ളാം എന്ന് തിരുമേനി. കണ്ണടച്ചു തുറക്കും മുമ്പേ രൂപം അങ്ങ് മാനത്തോളം മടങ്ങി, കാലുകൾ പാതാളത്തിൽ. സമർത്ഥനല്ലേ തിരുമേനി? ചെറുതായാൽ എത്രത്തോളം ചെറുതാവൂന്ന് ചോദിച്ചു. കടുകുമണിയോളം എന്ന് ഉത്തരം. അതും കൂടി കാണണം എന്ന് തിരുമേനി. അതാ മുൻപിൽ കടുകുമണിയോളം വലിപ്പത്തിൽ ഉടനെ പിടിച്ചു കുടക്കാൽ ദ്വാരത്തിൽ അടപ്പിട്ടടച്ചു തിരുമേനി. ദൈവങ്ങളായാലും ബന്ധനത്തിൽ അകപ്പെട്ടാൽ അകപ്പെട്ടത് തന്നെ അല്ലേ?
അങ്ങനെ കുടക്കാനുള്ളിൽ ബന്ധിച്ചു കൊണ്ടുവന്നു തിരുമേനി കുടിയിരുത്തിയ രക്തചാമുണ്ടി തിരുമുടി വെച്ചാ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അമ്മിണി വരാൻ വൈകോ ഏ പ്രസവ കാര്യമല്ലേ പറയാൻ ഒക്കുവോ എന്നാ ഞാൻ പിന്നെ വരാം വരിക എപ്പോഴാന്ന് വെച്ചാ വരിക പിന്നെ അടിയന് കയ്യാലൊന്നും കൽപ്പിച്ചില്ല പിന്നെ എന്റെ ഫോട്ടത്തിന്റെ കാര്യം ഞാനൊന്നും ഉച്ചക്ക് ജലപാനം കഴിച്ചിട്ടില്ല ഒരു ജലപാനം ഞാൻ ഉടനെ വരാം അത്ര ഉടനെ വരണ്ട പതുക്കെ അങ്ങ് വന്നാ മതി എന്താ കാര്യം ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു നമ്മുടെ ബാലന്റെ പെങ്ങളില്ലേ ആ ശാരദ ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്കാം അപ്പോ സുഹാസിനിയുടെ കാര്യം എനിക്ക് ശാരദയെ ഇഷ്ടം എങ്കി പിന്നെ ഇത് നേരത്തെ പറയായിരുന്നില്ലേ ഇനിയിപ്പോ അമ്മിണി വിചാരിച്ചാൽ അല്പം പ്രയാസ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അമ്മിണി ഈ കാര്യം ശരിപ്പെടുത്തിയാ മതി നാലാള് കണ്ട ഒരു ചേർച്ചൊക്കെ വേണ്ടേ അമ്മിണി ഉദ്യോഗം പണവും മാത്രം നോക്കിയാ മതിയോ കുറച്ച് ഉയരം കുറവാ വേറെ എന്താ കോയിനോട്ടിക്ക് ഒരു കുറ്റം പെണ്ണിന്റെ മനസ്സുകൂടി നോക്കണ്ടേ നിന്റെ സമ്മതം ചോദിച്ചായിരുന്നു ഓടി നിന്റെ അച്ഛനും അമ്മയും നിന്നെ മംഗളം കഴിച്ചയച്ചത് ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ മുത്തശ്ശി എന്നും പറഞ്ഞിരുന്നോ തുക്കടി സായിബ് എഴുതുന്നെന്റെ മോക്ക എനിക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വിവരം അറിയണം വേറെ ആലോചന പലതും ഉണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം ഏതായാലും ബാലന്റെ അച്ഛനോട് ഞാനും ചോദിക്കട്ടെ കേട്ടിട്ട് നല്ല കാര്യമാണെന്ന് തോന്നുന്നു അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതി ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ നിർബന്ധിച്ച് നടത്തിയിട്ട് ഭാവിയിൽ അവൾക്ക് ദോഷം വരില്ല അത് തന്നെയാ ഞാനും അമ്മിണിയോട് പറഞ്ഞത് നീ ശാരദയുടെ അടുത്ത് പറഞ്ഞു ഇല്ല അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിക്ക് എങ്കിൽ നമുക്ക് ആലോചിക്കാം ആളുകളെ കണ്ടാ ചിരിക്കില്ലേ അമ്മേ ഞാൻ അയാളുടെ കൂടെ നടന്നു പോകുമ്പോൾ എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കും വേണ്ട വേണ്ട അമ്മേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോവില്ലേ പിന്നെ വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരുന്നത് നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കണക്കിന് വലിയൊരു ഭാഗ്യമാ വന്ന് കയറിയിരിക്കുന്നത് അത് നമ്മളായിട്ട് തട്ടിക്കളയണ്ട ഇത്രയും ശമ്പളവും നിലയുള്ള ഒരാളെ ഇനി നിനക്ക് കിട്ടില്ല നീ എന്താ ഒന്നും ഇണ്ടാത്തത് ഇവിടെ ആരും ഇല്ലേ ആന്റിയോ ഗോനൂട്ടിയെ ധാര വന്നിരിക്കുന്നു നോക്കിയേ കോയിനൂട്ടി ഇവിടെ ഉണ്ടോ ഞാൻ വിചാരിച്ചു പുറത്തെവിടെയാ പോയിരിക്കാം രണ്ടു മൂന്ന് ദിവസമായി കടയിലേക്കൊന്നും കാണുന്നില്ലല്ലോ അവന് നല്ല സുഖമില്ലായിരുന്നു ആ കുമാരമേതിരെ വിളിച്ചൊന്നും കാണിക്കായിരുന്നില്ലേ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുവിടാം ചെറിയ പനിയും തലവേദനയും ഒക്കെ ആയിരുന്നു ഇപ്പൊ മാറി സൂക്ഷിക്കണം കേട്ടോ പട്ടണങ്ങളിലെ പോലെ അല്ല ഇവിടത്തെ കാലാവസ്ഥ വളരെ മോശമാ നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ എന്ത് പറയാനാ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായമുള്ളവരല്ലേ തീരുമാനിക്കുന്നത് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആണ്ടി തന്നെ എല്ലാം ആലോചിച്ച് അങ്ങ് തീരുമാനിച്ചാ മതി ഞാൻ ആ കടാരം പണിക്കരെ കണ്ട് നല്ല മുഹൂർത്തം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുന്നു അതറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നീങ്ങാമല്ലോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങി വന്നിട്ട് ഇത്തിരി കാപ്പി പോലും തന്നില്ല ഞാനതങ്ങ് മറന്നു ഓ കാപ്പി കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നാ പിന്നെ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ കയറിയിട്ടാ വന്നത് അമ്മയെ കണ്ടു എന്റെ ശാരദേ നീ ഇത്ര മണ്ടിയായി പോയല്ലോ ഈ നാട്ടിൽ ഒരു പെണ്ണിനും ഇതുപോലൊരു ഭാഗ്യം കൈവന്നിട്ടില്ല നീ അത് വേണ്ടെന്ന് പറഞ്ഞല്ലോ കഷ്ടം ഇതിലെന്താ ഇത്ര വലിയ ഭാഗ്യം ചേച്ചി അതാ ഞാൻ പറഞ്ഞത് നീ മണ്ടിയാണെന്ന് നിനക്കൊക്കെ വിധിച്ചിട്ടുള്ളത് കല്ലും മണ്ണും ചുമന്നുള്ള ജീവിതം പറഞ്ഞിട്ടെന്താ
പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. പെങ്ങളുടെ കല്യാണം പോട്ടടോ പോട്ടടോ, ഞങ്ങളും ഈ നാട്ടിൽ തന്നെയാ. വേറ്റിച്ചെമ്മിനെ എല്ലാരും ക്ഷണിക്കുന്നേ. ഗോന്നൂട്ടിയുടെ കല്യാണമല്ലേ, ബാലനേതായാലും നല്ലൊരു അളിയനെ കിട്ടി. പോവാണ്, കളിക്കുന്നില്ലേ? എന്താ നാണു? ഒരു കാര്യം ചോദിക്കാനാ. കാര്യോ? നാണൂനും കാര്യങ്ങളൊക്കെ ആയോ? ശാരദയെ ഗോന്നൂട്ടി കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടല്ലോ. ശരിയാണോ? ശരിയാണല്ലോ, വരുന്ന ഞായറാഴ്ച നിശ്ചയം. അതിന് നാണൂന് എന്താ ഒരു വിഷമം? ഒന്നുമില്ല. എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? നിങ്ങൾ എന്ത് കണ്ടിട്ടായി കടുങ്കൈ കുരുങ്ങിയിരിക്കുന്നത്? എന്തോ നാളായി കടുങ്കൈ. ചിലർക്കൊക്കെ ഈ വിവരം കേൾക്കുമ്പോഴേ പരിഹാസ. അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടോ? ഗോനൂട്ടി എന്തിനു കൊള്ളുന്നവനാ, കുടുംബ സ്നേഹമുണ്ട്. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ടാ നിങ്ങൾ കളിക്കുന്ന ഓർമ്മ വേണം. നിങ്ങൾ ഇവരോട് ചോദിച്ചോ? ഇത് ചോദിക്കാതെയാണ്. എടി, നീ കല്യാണത്തിന് സമ്മതിച്ചോ? നാണു, നിന്നെ കണ്ടു കിട്ടുന്നേ ഇല്ലല്ലോ. ഒന്നും മെല്ലടിയാ,
ഗാനത്തോടുകൂടി ഇന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടി അവസാനിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. സമയം ഇപ്പോൾ 11 മണി. ഇത് ഞാൻ കളി പഠിക്കുന്ന കാലത്ത് എടുത്ത ഫോട്ടോയാ. ചാരു സർക്കസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഗുരു എന്നെ സർക്കസ് ഓടിച്ചാണ് പഠിപ്പിക്കുമ്പോൾ നല്ലോണം തല്ലുമായിരുന്നു. പക്ഷെ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ചാരു എന്താ ഒന്നും മിണ്ടാത്തത്?
ഈ തൊപ്പി എൻ്റെ കയ്യിൽ തൊടാതെ ഈ ഉടുമ ഞാൻ എൻ്റെ കൈ വരുത്തും. റെഡി? ഹോം കാളി, ഭദ്രകാളി, മന്ത്രൻ നഹി, തന്ത്രൻ നഹി, ഹാത്ത് കാ സഫായി ഹേ, ഹോം ഝൂ. ആ ഗയാ, വന്നു, ഉടുമ എൻ്റെ കൈ വന്നു. ഇനി തൊപ്പി എടുത്തു നോക്കൂ, എടുത്തു നോക്കൂ. ഇതാണ് വിദ്യ. ഇനി വേറൊരു വിദ്യ. दादाजी आप? अरे कोई बात नहीं, चलो उठा लो, मामूली जी चीज है उसमें क्या। देखो कौन आया, पप्पू नंदू, इधर देखो। हेलो बिंदे। हेलो। राइट लेफ्ट आगे तेरे पलटन। शायद उसे लेने का कोटिया जा। नमस्ते। ए टिल्लू, राउट चली गया ना? यानी तीसरा नाम बंद कर लेना। यंगल बोस ने करने वाला। अच्छा। बड़े शायद। शारदे പാവം പെണ്ണ്, ഗോവിന്ദന്റെ കുളൂസ് കേട്ട് മയങ്ങി പോയതാവും. ജീവിതകാലം മുഴുവൻ ഈ കുള്ളന്റെ കൂടെ. മതി മതി, നമുക്ക് അത് വിളിച്ചിട്ടില്ലല്ലോ. കുള്ളനായാലും എന്താ, അവന് ഒരാണല്ലേ. അവക്ക് അവനോട് വലിയ പ്രേമാണ തോന്നുന്നു. ഓ ഓ, നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഹലോ വിജയൻ. ഹലോ, എപ്പോ വന്നു? വരുന്ന വഴിയ. ഞാൻ പറയാറില്ലേ വിജയൻ, ശാരദ കൂടുതൽ പരിചയപ്പെടുത്തണോ? വേണ്ട. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. ആ തരട്ടെ. ശരി.
നമസ്തേ ബാബുജി. ഇതാരാടാ? ഇത് എന്റെ കല്യാണം. അത് ശരി, ഇത്ര ധൃതിപ്പെട്ട് ലീവ് എടുത്ത് പോയത് ഇതിനായിരുന്നു അല്ലേ? അല്ല ബാബുജി, ഞാൻ വീട്ടിൽ ചെന്നപ്പം അമ്മ ഒരേ നിർബന്ധം, ഞാൻ കല്യാണം കഴിക്കണമെന്ന്. ഏതായാലും കൂട്ടിക്കൊണ്ട് വന്നില്ലേ? ഇവിടെ പലരും പല തരക്കാരാണ്, സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങളോട് മാറി നിൽക്കരി, നിന്നെ ഒന്ന് കാണട്ടെ. നിന്റെ പേരെന്താ? ശാരദ. ശരി, പോയിക്കോ. ബോസിന് ഒരു മുൻകോപമുണ്ട്, അത് തീർന്നാ പിന്നെ വലിയ സ്നേഹമായിരിക്കും. ആ നോട്ടം കാണുമ്പോ എനിക്ക് പേടിയോ? പേടിക്കുന്നെന്തിനാ, ഞാനില്ലേ. നടന്ന് കളിക്ക അല്ല, നിന്നൊക്കെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ ഗോവിന്ദനോ? ഇതെവിടുന്നാ? എന്റെ ഭാര്യ ശാരദ. ശാരദ കൊള്ളാം. ഇവിടുത്തെ ഒരു മാനേജരെ പോലെയാ, ബോസിന്റെ ഒരു ബന്ധു കൂടിയാ. അയാളുടെ ഒരു നോട്ട്. अंदर से कोई बाहर न आ सकते, बाहर से कोई अंदर न जा सकते.
ദാദാജി ഒരു ചോദ്യം. അരെ പൂച്ചോ, കിട്ടുന്ന മുഴുവൻ ശമ്പളം ഞങ്ങളെ തീറ്റിച്ചിട്ട് ദാദാജിക്ക് എന്താ ഗുണം? ഏ പാപ്പോ, നീ എന്തിനാ കുളിയണ്ണുന്നത്? അരേ ചോടോ, ഹം സബ് ദാദാജിക്ക് ബേട്ടേ ഹേ. ഇത് ദാദാജിയുടെ ഒരു ഹോബിയാ. അരേ ബേട്ടെ, ഹോബി നീ ഭഗവാൻ കാ ഹുക്കും ഹേ, സംജേ. ഞാനേ കർത്താവിന്റെ കൽപ്പന. ഒരു ദിവസം ഞാനും അവനെ ലയിക്കും. അന്ന് നിങ്ങൾ പറയണം ബോലി ബോലി. ഹി ഡൈഡ് ആസ് ഹി ലിവ്ഡ്, എവരിവൺസ് ഫ്രണ്ട് until he called to his home. Wa 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 jawab nahi, wa 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 nahi. Chup chale, ye ka koi kawali hai? Maaf kijiye dada ji. Acha khale khale, koi baat nahi, khale le 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 le. ും അവ പുറത്തേക്ക് വരില്ല. വന്നാൽ തന്നെ വീണ്ടും കൂട്ടിക്കേറി കിടക്കും. എന്നാലും മൃഗങ്ങളല്ലേ, മനുഷ്യരെക്കാൾ വിശ്വസിക്കാവുന്ന മൃഗങ്ങളുണ്ട് ഇവിടെ. ഞാൻ പോയിട്ട് വരാം. രാജു ഇവിടെ വന്നിട്ട് കുറെ നാളായോ? 3 കൊല്ലായി. 25. ഞാനും ഫാമിലിക്കാരനല്ലേ, ഇതുകൊണ്ട് രണ്ടാൾക്ക് ഒരാഴ്ച കഴിയാമോ? ആക്ഷേപങ്ങൾ ബോസിന്റെ അടുത്ത്. നമസ്തേ ബാബുജി. എനിക്ക് 25 രൂപ്യ ബത്ത തന്നുള്ളൂ. നിനക്കെത്രയാ? 100 രൂപ്യാ വേണ്ടത് ബാബുജി? എനിക്ക് ഫാമിലി ഇല്ല. ആരാ പറഞ്ഞത് അതിനോട് ഫാമിലിയെ കൊണ്ടുവരാൻ? അങ്ങനെ പറഞ്ഞാൽ സങ്കടമാണ്. ഞങ്ങൾ രണ്ടുപേര് കഴിയണ്ടേ? ഇപ്പൊ നിനക്ക് ഒന്നും കൂട്ടി തരാൻ സാധിക്കില്ല. ഈ ക്യാമ്പ് കളക്ഷൻ വളരെ മോശ, നീ കാണുന്നില്ലേ? ഈ ആഴ്ച ഇവിടെ അവസാനിക്കില്ലേ, അടുത്ത ക്യാമ്പിൽ നോക്കാം. നിൽക്കണ്ട, പോയിക്കോ. ഇവിടെ നിൽക്കായിരുന്നു. ഏട്ടൻ എവിടെയായിരുന്നു? ഞാൻ നിങ്ങൾ നോക്കി നടക്കായിരുന്നു. സർക്കസ് കാരാണെന്ന് തോന്നുന്നു. നാളെ ഇവിടെ തുടങ്ങുക.
എന്താണ് സാർ കഴിക്കാൻ? ഇവിടെ എന്താ ഉള്ളത്? പൊറോട്ട, ചപ്പാത്തി, പത്തിരി, ബിരിയാണി, ചിക്കൻ റോസ്, മട്ടൻ റോസ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ചാർന്നിക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്തെങ്കിലും മതി. എനിക്ക് പൂരി. അപ്പൊ എല്ലാവർക്കും പൂരി. ശരി, പൂരി ഒരു പ്ലേറ്റ് തൈര് വേണം. ശരി. ഇവിടെ എവിടെയാ മൂത്രപ്പുര? മൂത്രപ്പുര ഇതോ അവിടെ. സിനിമ ഇഷ്ടായോ? നല്ല പാട്ടുകളാ. ശാരദയ്ക്ക് പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലെ? പാടാൻ അറിയാമോ? അയ്യോ ഇല്ല. എനിക്കും സംഗീതം വളരെ ഇഷ്ടമാണ്. ആളെ കൊണ്ട് അയച്ചാ മതി. ഓയ് ആ ശരി, വെക്കട്ടെ. എനിക്കൊന്നുമില്ല. പിന്നെന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാന്? ഇന്ന് കണ്ട സിനിമ നിനക്ക് ഇഷ്ടമായോ? ഞാനൊന്ന് പറഞ്ഞാലും ഏട്ടനൊന്നും വിചാരിക്കരുത്. പുറത്തൊക്കെ പോകുമ്പോ കുറെ കൂടെ സൂക്ഷിച്ച് നടന്നാൽ എന്താ? ഓരോന്ന് കാണുമ്പോ ആളുകൾ നോക്കി ചിരിക്കുക. ഓ അതാണോ? ആളുകൾ എന്നെ കണ്ടാലേ ചിരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ കൂടുതൽ ചിരിക്കും. ഇന്ന് നീയും ചിരിച്ചില്ലേ? എല്ലാരും ചിരിച്ചപ്പോ ആരുടെയും കുറ്റമല്ല. മറ്റുള്ളവർ എന്നെ നോക്കി ചിരിക്കുമ്പോ എനിക്കൊന്നും തോന്നാറില്ല, പക്ഷേ നീ ചിരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്തോ പോലെയാ. ശാരദയുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. എനിക്കിവിടെ ആകെ ഒരു കൂട്ടുകാരനുള്ളത് ഗോവിന്ദൻകുട്ടി. 6 വർഷം മുമ്പ് ഞാൻ ഈ സർക്കസിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ ബന്ധം. എനിക്ക് ഗോവിന്ദൻകുട്ടിയെ വളരെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവൻ. ഗോവിന്ദനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും, പോയിട്ട് കുറെ നേരായി. വിജയത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ബന്ധപ്പെടണ്ട. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ മതി. വിജയൻ എപ്പോ വന്നു? കുറച്ചു നേരായി. താനുണ്ടായി കുറച്ചു നേരം ചീറ്റ് കളിച്ചിരിക്കാന്ന് വിചാരിച്ചു. ആ കളിച്ചു കളയാം.
ഗോവിന്ദൻ റിംഗിലാണല്ലേ ഊണൊക്കെ തയ്യാറായോ ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഊണ് ഇവിടെ നിന്നാക്കിയാലെന്നാണ് ആലോചിക്കായിരുന്നു ശാരദയുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് വിജയൻ പറയുന്നത് കേട്ടു അല്ല ഞങ്ങളെ കൂടെയൊക്കെ വിളിച്ച് വല്ലപ്പോഴൊക്കെ സൽക്കരിച്ചാലെന്താ എപ്പോഴും വിജയൻ തന്നെ ആയാലോ അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ശാരദയ്ക്ക് ഇഷ്ടമുണ്ടേ മതി പിന്നെ നീയല്ലല്ലോ ക്ഷണിക്കേണ്ടത് ഗോവിന്ദനല്ലേ അതുപോട്ടെ നിനക്ക് ഈ കുള്ളൻ ഗോവിന്ദൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു അവൻ നിന്റെ മുറച്ചെടുക്കനാണോ ആണോ അല്ല അല്ലേ ഞാൻ വിചാരിച്ച അങ്ങനെ വല്ലതും പറ്റിപ്പോയിരിക്കുന്ന ഗോവിന്ദൻ മോശമൊന്നുമല്ല കുള്ളനാണെങ്കിലും ആള് വീരണ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിന്നെ അവൻ വളച്ചെടുത്തതല്ലേ എനിക്കിതൊന്നും കേൾക്കണ്ട അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഗോവിന്ദന്റെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ നീ സൂക്ഷിച്ചോണം എന്നർത്ഥം ചേട്ടനില്ലാത്തപ്പോ ഇവിടെ വന്നെങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത്രയ്ക്ക് വേണോടി ഞാൻ പോയേക്കാം ആ പിന്നെ ശാരദയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ ഓ മാനേജർ സാറാണ് ഞാൻ പോയേക്കാം വരൂ ചേച്ചി കുള്ളന്റെയും ഭാര്യയുടെയും ക്ഷേമം അന്വേഷിക്കാലോ എന്ന് കരുതി കയറിയതാ അയാൾ എന്താ പറഞ്ഞത് എന്ത് മനുഷ്യരെവിടെ ഉള്ളതൊക്കെ അയാൾ അങ്ങനെയാ എല്ലാവരെയും സഹിച്ചേ പറ്റൂ ഗോവിന്ദൻ ഇല്ലാത്തപ്പോ നിനക്ക് ടെന്റിൽ വന്നിരുന്ന സർക്കസ് കണ്ടൂടെ സർക്കസ് കണ്ട് മടുത്തു ചേച്ചി വിജയൻ ഇവിടെ എങ്ങനെ വന്നു ആ അവനിപ്പോ ഇവിടെയൊക്കെ വരാൻ നേരമുണ്ടോ നിന്റെ റൗട്ടിൽ തന്നെ കാണും ചെന്ന് നോക്ക് അന്ന് വീട് വിട്ടിറങ്ങിയതൻ എവിടെയെല്ലാമോ കലങ്ങുകൾ ഒടുവിൽ എത്തിപ്പെട്ടത് ഇവിടെ ഈ ജീവിതം എനിക്കിഷ്ടമാണ് ഇന്നിവിടെ നാളെ മറ്റൊരിടത്ത് ഓരോരുത്തരുടെ വിധിയായിരിക്കും ഓ വിധിയിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല വിജയട്ട മോട്ടോർ സൈക്കിളിൽ വരുന്നത് കാണുമ്പോ ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരിക്കും എനിക്ക് പേടിയാ എന്തിനാ പേടിക്കുന്നത് മോട്ടോർ സൈക്കിൾ എന്റെ ജീവന അതിൽ കയറി പറന്നു പോകുമ്പോ ഞാൻ എല്ലാം മറന്നു പോകും എന്നെ പോലെ ഞാൻ വിജയനെ ടെന്റ് മുഴുവൻ തിരക്കി ഞാൻ എന്റെ ഓരോ കഥകള് ശാരദയോട് പറയുകയായിരുന്നു നിങ്ങൾ എന്താ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല എന്തുണ്ടെങ്കിലും പറയൂ പോകുന്ന കുട്ടി നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയല്ലേ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതാണ് കുഴപ്പം ആ രമേശ് ഒരു തലവേദനയാ ഓ ഇപ്പൊ കാര്യം പിടികിട്ടി പോകുന്ന കുട്ടി അവനെ മൈൻഡ് ചെയ്യാരണം ശരി ഞാൻ വരാം വിജയേട്ട നല്ല മനുഷ്യന ശരി ആരോടും ആദ്യം അടുപ്പം കാണിക്കണ്ട ഇവിടെയുള്ള എല്ലാരും അത്ര നല്ലവരല്ല ഇന്ന് കളിയില്ലല്ലോ ഇവിടെ പേര് കേട്ട ഒരു അമ്പലമുണ്ട് അവിടെ ഉത്സവമാണ് നമുക്കും പോണം ഉത്സവം കാണാൻ ഞാനില്ല അതെന്താ ശാരുവിന് ഉത്സവം കാണാൻ ആശയില്ലേ എനിക്കൊന്നും കാണണ്ട വഴി നടക്കാൻ തന്നെ ആൾക്കാർ സമ്മതിക്കുന്നില്ല നഗരമല്ലേ ശാരു നമ്മെ കാണുമ്പോ ചില കൂടി തമാശ അതുകൊണ്ടെന്താ നമ്മൾ അവരെ ശ്രദ്ധിക്കാതിരിക്കണം അതെ അതെ ആൾക്കാർ വട്ടമിട്ട് കൂവി ആർക്കുമ്പോ കണ്ണടച്ചാ മതി നിങ്ങൾക്കങ്ങനെ കഴിയുമായിരിക്കും എനിക്ക് സഹിക്കില്ല ഞാനൊരു പെണ്ണല്ലേ നീ എന്നുവല്ലേ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത് നിങ്ങളോടൊപ്പം വന്നേ പിന്നെ എന്തൊക്കെ പറഞ്ഞാ കൂട്ടിക്കൊണ്ടുവന്നത് വിജയനും കൂടി വരണമായിരിക്കും അതെന്താ അങ്ങനെ ചോദിക്കുന്നത് ആ നല്ല മനുഷ്യനെ പറ്റി വേണ്ടാത്തൊന്നും പറയാതെ അവനെ പറ്റി പറഞ്ഞ വിഷമം തോന്നും അല്ലേ എല്ലാവരും എനിക്കറിയാം അയാൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു തെറ്റ് തെറ്റിയത് ഞാനാ ഇത്ര മാത്രം കോപിക്കാൻ എന്തുണ്ടായി നിങ്ങൾക്ക് എന്ത് പറ്റി എനിക്ക് ഭ്രാന്ത മാസ്റ്റർജി മാസ്റ്റർജി ബോക്സ് അല്ല क्या गड़बड़ है झगड़ा मगड़ा हाँ दादाजी हाँ दादाजी झगड़ा मगड़ा झगड़ा किसके साथ मिया बीबी गोविंदन के भाई का आनंद बोले हाँ
ഇവിടെ വരാൻ പാടില്ലെന്ന് എനിക്കറിയാം ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് ഇതിൽ കൂടുതൽ ഒരു അപമാനം വരാനില്ലെന്ന് എനിക്കറിയാം അതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട് ബെയിലിൽ ഞാൻ ഇവിടെ വരില്ല നിങ്ങൾ ഉപദ്രവിക്കുകയുമില്ല ഈ കൂടാരങ്ങൾ ഇടുങ്ങിയ ലോകം വിട്ടു പോകുന്നത് വരെ ചിലപ്പോഴൊക്കെ നാം തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരും അപ്പോഴെല്ലാം കടലും നടിച്ച് നാം മുഖങ്ങൾ തിരിച്ചു കളഞ്ഞാൽ നിന്നെ കണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഭാരം തീരുകയും അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വരെ വന്നത് ഇനിയും കണ്ടാലും കണ്ടില്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളുടെ ഒരു മാറ്റവുമില്ല മനുഷ്യ ജീവിക്കാൻ സമയമില്ല അല്ലേ ഗോവിന്ദൻകുട്ടി ഞാൻ തന്നെ പറ്റി ഇങ്ങനെ നല്ല വിചാരിച്ചിരുന്നു നാണം കെട്ടവൻ ഞാൻ പറയുന്നോന്ന് കേൾക്ക് ഒരു കുന്തം കേൾക്കണ്ട ഇറങ്ങി നീ ഇറങ്ങ സങ്കടം മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ
വിജയൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണെന്ന് കേട്ടു. നേരാണോ? നേരാണ്. ബോസിനോട് പറഞ്ഞു? പറഞ്ഞു. ഒരാഴ്ചത്തെ സമയം വേണമെന്ന് പറഞ്ഞു. വിജയൻ പോകരുത്, അത് പറയാനാണ് ഞാൻ വന്നത്. പോകേണ്ടത് ഞാനാണ്. ഞാൻ പോയിക്കൊള്ളാം. പോകുന്നുകുട്ടി, വിജയൻ ഇവിടുത്തെ ഏറ്റവും നല്ല കളിക്കാരനാണ്. ബോസിന് വേണ്ടത് വിജയനെ. ഞാൻ കോമാളിയ. കോമാളികൾ ഇവിടെ ധാരാളമുണ്ട്. ഒരാളില്ലെങ്കിലും സർക്കസ് നടക്കും. ഇല്ല, ഞാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിജയൻ പോയാൽ ബോസ് എന്നെയും പിരിച്ചു. ഞാനില്ലേ എല്ലാത്തിനും കാരണക്കാരൻ. രണ്ടുപേരും പോകുന്നതിലും നല്ലത് ഒരാൾ പോകുന്നതല്ലേ.
ഞാൻ പറഞ്ഞതല്ലേ ശരി ഗോവിന്ദൻ കുട്ടി എങ്ങോട്ട് പോകും അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകും വിജയനോട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് നമ്മൾ എത്ര വലിയ കൂട്ടുകാരായിരുന്നു നമ്മുടെ ബന്ധം ഒരിക്കലും തീരരുതെന്നാണ് എന്റെ ആഗ്രഹം എനിക്കും അങ്ങനെ തന്നെ വിജയനെ ഓർക്കുന്നുണ്ടോ നാല് വർഷം മുമ്പ് ഇതേ പട്ടണത്തിൽ സക്കസ് കളിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ബീച്ചിൽ പോയത് എന്ത് രസമായിരുന്നു അല്ലേ നമുക്കിന്ന് അവിടെയൊക്കെ ഒന്ന് പോകണം അന്നത്തെ പോലെ അവിടെ കൂടി നടക്കണം എനിക്ക് വിജയനോട് ഒരുപാട് കാര്യങ്ങൾ പറയണം ഇനി ചിലപ്പോൾ അതിന് സമയം കിട്ടില്ലെന്ന് വരും വിജയൻ വരില്ലേ വരാം വിജയൻ നേരത്തെ ഇറങ്ങിക്കോണം ഞാൻ പിന്നാലെ എത്തിക്കോണം ഇനി നമ്മൾ ഒന്നിച്ചു പോകുന്നത് മറ്റാരും കാണണ്ട സാറിനെ കൂടെ കൊണ്ടുവന്നു നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാം വരൂ വരൂ വാ ശാരദേ എന്ത് ഭീകരമായിരിക്കും ഭയം തോന്നുന്നു അല്ലേ നമുക്ക് ഇറങ്ങി കുളിച്ചാലോ ഞാൻ പോകുന്നു വിജയൻ തന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ വന്നത് ഒന്നും പറഞ്ഞില്ലല്ലോ എങ്കിൽ പറയൂ ശാരദേ അവർക്കത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് വിജയൻ എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കണം വിജയൻ പറഞ്ഞാൽ അവൾ കേൾക്കും അനുസരിക്കും വിജയൻ എന്ത് ഇഷ്ടമാണെന്നും എല്ലാം പറഞ്ഞു കൊടുക്കും വിജയ ഗോനമുട്ടി